ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കുടുംബലയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ വായനാ വാരാഘോഷത്തോടനുബന്ധിച്ചുള്ള വായനയുടെ പൂക്കാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൊടുവരന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. വായന പക്ഷാചരണം, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുവരന്നൂരിൻ്റെ വായനാ പക്ഷാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമേ അറിയിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് വലിയൊരു വായനാ സംസ്കാരമുള്ള നാടാണ്. അതുകൊണ്ടാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത സ്ഥാനീയനായ പി എൻ പണിക്കരുടെ ചരമ ദിനമാണ് ഇന്ന്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. കേരളത്തിൽ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന വ്യക്തിയായിരുന്നു പി എൻ പണിക്കർ. അദ്ദേഹം കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ എത്തിയിട്ട് ആ ഗ്രാമത്തിൽ ഒരു ഗ്രന്ഥശാല രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പി എൻ പണിക്കർ പറഞ്ഞു, ഈ നാട്ടിൽ ഒരു ഗ്രന്ഥശാല നമുക്ക് സ്ഥാപിക്കണം, ആ ഗ്രന്ഥശാലയ്ക്ക് കാലൂന്നി നിൽക്കാൻ ആരെങ്കിലും ഒരു 2 സെൻറ് സ്ഥലം സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രതീക്ഷയോടുകൂടി അവിടെ കൂടിയ ജനക്കൂട്ടത്തിന് നേരെ നോക്കും. ആരെങ്കിലും ഒരാൾ കൂട്ടത്തിൽ നിന്നും കൈയുയർത്തുമെന്നും ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി സ്ഥലം സംഭാവന ചെയ്യുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. അവിടെ കൂടിയവരിൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടായിരുന്നു, ഒരുപാട് സ്ഥലമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. പക്ഷേ അക്കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ തൻ്റെ കൈ ആകാശത്തോളം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ആ മനുഷ്യൻ അപ്പോൾ കുറച്ച് മുമ്പ് വയലിലെ പണി കഴിഞ്ഞിട്ട് കയ്യിലൊരു തൂമ്പയുമായി ആ യോഗത്തിന് വന്നു ചേർന്ന ഒരാളായിരുന്നു. അയാളുടെ പേര് കുമരിക്കുഞ്ഞൻ എന്നായിരുന്നു. കുമരിക്കുഞ്ഞൻ പറഞ്ഞു, ഞാൻ എൻ്റെ 2 സെൻറ് സ്ഥലം ലൈബ്രറിക്ക് വേണ്ടി സംഭാവന ചെയ്യും. കുമരിക്കുഞ്ഞനെ ഉണ്ടായിരുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ 1 8 സെൻറ് ഭൂമിയായിരുന്നു. അദ്ദേഹത്തിന് 6 മക്കളും ഉണ്ടായിരുന്നു. ആ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള കുമരിക്കുഞ്ഞൻ എന്ന് പറയുന്ന
കർഷക തൊഴിലാളി കർഷകൻ സംഭാവന ചെയ്ത സ്ഥലത്താണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ തലവടി എന്ന് പറയുന്ന സ്ഥലത്ത് സരിഗ എന്ന് പറയുന്ന ഗ്രന്ഥശാല തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേരളത്തിൻ്റെ വായനാ സംസ്കാരം എങ്ങനെ രൂപപ്പെട്ടു എന്നതിന് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള മനുഷ്യർ കൂടി ചേർന്ന് നിർമ്മിച്ചെടുത്തതാണ് കേരളത്തിൻ്റെ വായനയുടെ വലിയ സംസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വായന പക്ഷാചരണം ഒക്കെ നടത്തുന്നത് വായന നമ്മുടെ മനുഷ്യനെ വലിയ തലങ്ങളിലേക്ക് വലിയ ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലും നമ്മളെ പുതിയ മനുഷ്യരാക്കി തീർക്കും എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടി ഈ വായനാ ദിനത്തിൽ നമ്മൾ ഓർക്കണം നമ്മൾ എല്ലാവരും പങ്കുവയ്ക്കണം നല്ല പുസ്തകങ്ങൾ നമ്മളോടൊപ്പം സഞ്ചരിക്കട്ടെ ഈ വായനാ ദിനത്തിൽ എന്ന് ആഗ്രഹിക്കുന്നു നമസ്കാരം ഞാൻ മജിഷ്യൻ ഷാജു കടകിൽ കുടുവഴിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുമാനരായ അധ്യാപകരെ പ്രിയപ്പെട്ട മക്കളെ രക്ഷാകർത്താക്കളെ ഇവിടുത്തെ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് വായന ദിനവുമായി ബന്ധപ്പെട്ട് അതിന്റെ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനുവേണ്ടി എന്റെ ക്ഷണിച്ച ഇതിന്റെ ഇവിടുത്തെ മുഴുവൻ അധ്യാപകർക്കും വിശിഷ്യ നിങ്ങളുടെ പ്രിയങ്കരനായ അധ്യാപകൻ എന്റെ പ്രിയ കൂട്ടുകാരൻ കൂടിയായ മനോജ് പുളിമത് സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു വായന ദിനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിദ്യാരംഗ കലാസാഹിത്യവേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശവുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വീടുകൾ തോറും കയറി ഇറങ്ങിയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓർമ്മിക്കുക വായന ദിനമാണ് വായനാ ദിനമല്ല പലരും വായനാ ദിനം എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് ശരിയായ രൂപം വായന ദിനം അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ അപ്പോ ഇങ്ങനെ ഈ വായന ദിനത്തിലെ ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മയിൽ ഓടിയെത്തുന്നത് എന്റെ കുട്ടിക്കാലമാണ് നിങ്ങളെപ്പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നിരവധി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു ഈ പുസ്തകങ്ങൾ വായിക്കുക മാത്രമല്ല അന്ന് 15 പൈസ കൊടുക്കുമ്പോൾ കിട്ടുന്ന പോസ്റ്റ് കാർഡില് എനിക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഞാൻ കത്തെഴുതുമായിരുന്നു പുസ്തകത്തിന്റെ ഒടുവിൽ അതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള വിലാസത്തിൽ കത്തെഴുതുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു ചിലരൊക്കെ മറുപടിയും അയക്കുമായിരുന്നു സാഹിത്യകാരന്മാർ അതിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു സാഹിത്യകാരനാണ് ഒരു കവിയാണ് നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ കുഞ്ഞുണ്ണി മാഷൻ അങ്കിളിനെ പണ്ട് മുതൽക്ക്
തന്നെ ഇന്നു വരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞുണ്ണി മാഷിനെയാണ്. കാരണം അദ്ദേഹവുമായിട്ട് അടുത്ത് സംവദിക്കാൻ സാധിച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ, കത്തിലൂടെയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അദ്ദേഹവുമായിട്ട് നിരന്തരമായിട്ട് കത്തിലൂടെ ഇടപഴകിക്കൊണ്ടേയിരുന്നു, വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഓരോ പുസ്തകവും വായിച്ചിട്ട് അതിനെക്കുറിച്ച് കുറിപ്പുകൾ എഴുതി വയ്ക്കുമായിരുന്നു. ഇങ്ങനെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ കുഞ്ഞുണ്ണി മാഷിന്റെ ഒന്ന് രണ്ട് കുട്ടി കവിതകൾ നിങ്ങളോട് പങ്കുവയ്ക്കാതിരിക്കുക വയ്യ. നമ്മളെല്ലാവരും പങ്കുവയ്ക്കുന്നത് വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്നാണ്. ഈ വരികൾ എല്ലാവരും പങ്കുവയ്ക്കാറുണ്ട് അല്ലേ? എന്നാൽ അങ്കിളിന് പറയാനുള്ളത് അതിനും അപ്പുറം വേറെ ഒന്ന് രണ്ട് കവിതകളാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായൊരു കവിത നോക്കൂ. ഉണ്ടാലുണ്ട പോലിരിക്കണം, ഉണ്ടാലുണ്ട പോലിരിക്കരുത്. തീർന്നു കവിത, തീർന്നു, രണ്ട് വരികയേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കവിതകൾ എഴുതാമെന്ന് തോന്നുന്നു അല്ലേ? എന്താ പറഞ്ഞത്? ഉണ്ടാലുണ്ട പോലിരിക്കണം, ഉണ്ടാലുണ്ട പോലിരിക്കരുത്. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? എന്ത് വലിയ ആശയമാണെന്നും അദ്ദേഹം ഇതിൽ നിറച്ചു വച്ചിരിക്കുന്നത്. ഉണ്ടാൽ ഉണ്ട പോലിരിക്കണം, ഉണ്ടതുപോലെ ഓജസ്സുറ്റവരായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചതുപോലെ ഊർജസ്വരായിട്ടിരിക്കണം, അല്ലാതെ ഉണ്ടാൽ ഉണ്ട പോലെ ഇരിക്കരുത്, ഒതുങ്ങിക്കൂടിയിരിക്കരുത് എന്നാണ്. അതുപോലെ തന്നെ മാഷ് പാടി, മാനം നോക്കി നടക്കരുതാരും, മാനം നോക്കി നടക്കണം ഇവരും. എന്താ മാനം നോക്കി നടക്കുക എന്ന് പറഞ്ഞാല്? ആകാശം നോക്കി നടക്കുക, അതായത് വായു നോക്കി നടക്കരുത്, മനത്ത് നോക്കി നടക്കരുത് എന്നാണ്. മാനം നോക്കി നടക്കരുതാരും, മാനം നോക്കി നടക്കണം ഇവരും. എല്ലാവരും എന്ത് ചെയ്യണം? അഭിമാനം നോക്കി, അവരവന്റെ അഭിമാനം നോക്കി നടക്കണം. ഇങ്ങനെ അഭിമാനം നോക്കി നടക്കാൻ, വായു നോക്കി നടക്കാതിരിക്കാൻ, ഉണ്ടാൽ ഉണ്ട പോലെ ഇരിക്കാതിരിക്കാൻ, ഉണ്ടവരായിട്ട് ഓജസ്സുള്ളവരായിട്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പുസ്തകങ്ങൾ വായിക്കണം. പഠിക്കാനുള്ളത് മാത്രമല്ല നമ്മൾ വായിക്കാനുള്ളത്, ഇഷ്ടം പോലെ കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കണം. വായിച്ച് വളരണം, ചിന്തിച്ച് വിവേകം നേടണം എന്നാണ് പി എൻ പണിക്കർ പറഞ്ഞത് അല്ലേ? അപ്പോ ഇത് തന്നെയാണ് കുഞ്ഞുണ്ണി മാഷും നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോ വായിക്കുക, ഇഷ്ടംപോലെ വായിക്കുക, കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുക, വായിച്ച് വായിച്ച് വളരുക, വിവേകമുണ്ടാക്കിയെടുക്കുക, അറിവ് നേടുക, പങ്കുവയ്ക്കുക, നല്ല മനുഷ്യരായി ജീവിക്കുക. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ, ഇന്ന് നമ്മൾ നെറ്റ് ഇന്റർനെറ്റിന്റെയൊക്കെ യുഗത്തിലാണ്. ഈ സമയത്ത് ടിവിയും ഇന്റർനെറ്റും വാട്സാപ്പും ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോയി കിടന്ന് ഉറങ്ങുന്നവരാകരുത് നിങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ്, ഒരു മണിക്കൂർ മുമ്പെങ്കിലും, അത് സാധിച്ചില്ല എങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വേണം നിങ്ങൾ വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. മറ്റേത് സമയത്തും വായിക്കാം, എന്നാൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വായിച്ചിട്ടേ കിടക്കാവൂ. അതൊരു ശീലമാക്കി മാറ്റണം. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം, കഥകൾ വായിക്കണം. കഥകളും നാടകങ്ങളും ഒക്കെ വായിക്കുമ്പോൾ ശബ്ദത്തിൽ വായിക്കാം, നാടകമൊക്കെ വായിക്കുമ്പോൾ അതിന്റെ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് മാറാം. അങ്ങനെയൊക്കെ വായിച്ച് നമ്മൾ അതിൽ കൂടി സഞ്ചരിക്കണം, അങ്ങനെ മുന്നേറണം. ഇതൊക്കെ വായിച്ചിട്ട് വേണം നമ്മൾ പോയി കിടന്നുറങ്ങുവാൻ. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ജീവചരിത്ര കൃതികളൊക്കെ നമ്മൾ വായിക്കണം, അല്ലാതെ ടിവിയിലെ സീരിയലോ FIR പോലുള്ള പരിപാടിയൊക്കെ കണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കളയരുത്. അങ്ങനെ ഉറങ്ങിയാൽ നമ്മുടെ സ്വപ്നങ്ങളും ചിന്തകളും എല്ലാം മാറിപ്പോകും. നല്ല കുട്ടികളായി വളരാൻ, നല്ല വ്യക്തിത്വം രൂപപ്പെടുത്താൻ വായിച്ച് തന്നെ വളരുക കേട്ടോ. നമുക്ക് ഒരു ഇന്ദ്രജാലം കൂടി കണ്ടുകൊണ്ട് ഈ സന്ദേശം, ഈ സ്നേഹം പങ്കുവയ്ക്കാം. ഇരുപത്തിയ്യായിരം രൂപയുടെ മുദ്രപത്രത്തിന്റെ പകർപ്പിലേക്ക് ഇവിടെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഇവിടെ ഏതാനും വരകൾ കോറിയിടുകയാണ്. നമുക്കിത് വായിക്കാൻ സാധിക്കുന്നില്ല, വായിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഏതാനും വരകൾ മാത്രമാണ് ഇവിടെ കോറിയിട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇങ്ങനെ വായനയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ജാലവിദ്യയിൽ അങ്ങ് ചെയ്യേണ്ടത് ഇതിന്റെ താഴെ ഒരു ഒപ്പിടുകയാണ് വേണ്ടത്.
ഒപ്പിട്ട് രണ്ട് സാക്ഷികൾ വേണം. ഒന്ന് എന്ന നമ്പറിട്ട് പേര് എഴുതി ഒപ്പിടണം. ഈ പേപ്പർ കയ്യിൽ തന്നെ പിടിച്ചുകൊള്ളണം. അങ്ങനെ പിടിച്ചുകൊള്ളണം. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അത് വായിക്കുകയാണ് മാഡം ചെയ്യേണ്ടത്. ചടയമംഗലം എം എൽ എ മുല്ലക്കര ദേവനാഗരൻ എന്ന ഞാൻ എന്റെ എല്ലാ താമര എങ്കമ വസ്തുക്കളും മജീഷ്യൻ ഷാജു കടക്കലിന് ഇഷ്ടദാനമായി നൽകിയിരിക്കുന്നു. വായനയുടെ പ്രാധാന്യം, അക്ഷരത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. തീർച്ചയായും നമ്മൾ വായിച്ചില്ല എങ്കിൽ നമുക്കുള്ള അനുഭവം ഇതായിരിക്കുമെന്ന സന്ദേശത്തിന്റെ ഭാഗമാകുവാൻ അഭിമാനത്തോടു കൂടി ഈ അജാലവിദ്യയിൽ പങ്കാളിയാകുവാൻ എം എൽ എ സഹകരിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ വായിക്കുക എന്നതാണ്. വായിക്കുക എന്നത് ഒഴിവാക്കിയ നിങ്ങൾ കറിവിന്റെ പ്രവേശന കവാടത്തിൽ മുട്ടാൻ പറ്റാത്ത വണ്ണം നിങ്ങൾ കണ്ട് 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 വായനയിൽ നിന്ന് അകന്നകന്ന് പോയി ഒരുതരം നിരക്ഷരായി. ഇത് ഇവിടെ വെച്ച് തന്നെ ഇതിനെ കയറി നശിപ്പിക്കുകയാണ്. നന്ദി ഷാജി സാർ, ഇന്നത്തെ നമ്മുടെ വായനയുടെ പൂക്കാലം ധന്യമാക്കിയാ.